കടുത്ത വരൾച്ചയിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഹൈഡൽ ടൂറിസം പദ്ധതികൾക്ക് തിരിച്ചടിയാകുമോ എന്ന് ആശങ്ക. ജലനിരപ്പ് അല്പം കൂടി താഴ്ന്നു കഴിഞ്ഞാൽ അണക്കെട്ടുകളിലെ ബോട്ടിംഗ് അടക്കം നിർത്തിവെക്കേണ്ടി വരും. ഇതോടെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഹൈഡൽ ടൂറിസം മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തും. വേനൽക്കാല അവധി ആഘോഷമാക്കുവാൻ ഇടുക്കിയിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഹൈഡൽ ടൂറിസം മേഖല തേടിയാണ്. എന്നാൽ കത്തിനിൽക്കുന്ന വേനൽ ചൂടിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി താഴുന്നത് ടൂറിസം മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ജലനിരപ്പ് ഇനിയും കുറഞ്ഞാൽ ബോട്ടിംഗ് അടക്കമുള്ള ജലവിനോദങ്ങൾ ഹൈഡൽ ടൂറിസം സെന്ററുകളെ നിർത്തിവെക്കേണ്ടതായി വരും. ഇടുക്കി ജില്ലയുടെ പ്രധാനപ്പെട്ട ടൂറിസം വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഹൈഡൽ ടൂറിസം. ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയും ഈ താപനിലയും ഈ തുടർന്നു പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി നമ്മുടെ ഈ ടൂറിസം രംഗത്തെ ബാധിക്കും. അത് ഹൈഡൽ ടൂറിസം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് അലയുടെ ടൂറിസം മേഖലകളുണ്ട്. അപ്പോൾ അതിനെല്ലാം സംസ്ഥാന മേഖലകളെയും ബാധിക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ളതിൽ നിന്ന് അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നതോടെ മരക്കുറ്റികൾ ജലാശയത്തിനുള്ളിൽ ഉയർന്നു നിൽക്കും. ഇതോടെ ബോട്ട് സർവീസ് നടത്തുവാൻ കഴിയാതെ വരും. പ്രതിദിനം 100,000-ൽ അധികം രൂപ വരുമാനം ലഭിക്കുന്ന ഹൈഡൽ ടൂറിസം പദ്ധതികൾ ഇടുക്കിയിലുണ്ട്. വരൾച്ചയിൽ ടൂറിസം പദ്ധതി നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ ജീവനക്കാരുടെ ശമ്പളമടക്കം നൽകുന്നതിന് പുറത്തുനിന്ന് പണം കടം വാങ്ങേണ്ട സാഹചര്യമുണ്ടാകും. എന്നാൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനു മുമ്പ് വേനൽ മഴ വേണ്ട രീതിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹൈഡൽ ടൂറിസം പദ്ധതികൾ. കത്തിനിൽക്കുന്ന വേനൽ ചൂടിൽ ഹൈറേഞ്ച് വെന്തുരുകുകയാണ്. വേനൽ മഴ വേണ്ട രീതിയിൽ പെയ്തിറങ്ങിയില്ല എങ്കിൽ ഹൈഡൽ ടൂറിസം മേഖല മാത്രമല്ല ടൂറിസം മേഖലയ്ക്കാകെ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.